അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ട് ഇട്ട വന്നിട്ടുള്ളത് ഒരു എണ്ണ മാങ്ങ അച്ചാറാണ് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇതിന് വേണ്ടി ഞാൻ നാല് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മാങ്ങയുടെ സീസണാണല്ലോ അല്ലേ എല്ലായിടത്തും കിട്ടും മാങ്ങ അപ്പം ഇനി ഇത് ഒന്ന് നമുക്ക് മുറിച്ചെടുക്കണം അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായി തുടച്ച് വെച്ചതാണ് ഇട്ടാ ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നല്ല ചെറുതാക്കിയിട്ടല്ല ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരാറ് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഈ അച്ചാർ ഒരുപാട് സമയം കേട് കൂടാതെ ഇരിക്കൂട്ടാ അടുത്ത വർഷമാകുമ്പോഴും കേട് വരും അത് ഇനി ഇത് ഞാൻ ഈ എണ്ണ ചൂടായതിന് ശേഷം മാങ്ങ കുറേശ്ശേ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്നിച്ചിട്ട് കൊടുക്കുന്നില്ല ഒന്നിച്ചിട്ട് കൊടുത്താൽ ഒടയിച്ചിട്ടാണ് കേട്ടോ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്ന ഒന്നിച്ചിട്ടെടുത്തിട്ടും ഇതുപോലെ ചെയ്യുക അപ്പോൾ ഉടഞ്ഞിട്ടുണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുറേശ്ശെ ഇതുപോലെ ഇട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുന്നത് നല്ലാണ്ട് മൂപ്പിച്ചെടുത്തിട്ടില്ല എന്നാൽ ബന്ധും ചെയ്തിട്ടുണ്ട് മൂത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണ എണ്ണയിലൊക്കെ മാങ്ങൊക്കെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ഞാനൊരു പാത്രത്തേക്ക് കോരി വെച്ചിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ അതൊന്ന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകും കൂടി ഒന്നിച്ച് വറുത്ത് പൊടിച്ചതാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സദാമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തീ കുറച്ച് വെച്ചിട്ടാണ് ടത്തിട്ടുള്ളത് ചൂടായ എണ്ണയിൽ തന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നുണ്ട് പച്ചമണം മാറി വന്നതിന് ശേഷം അതിനൊക്കെയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാങ്ങയും കൂടി കൊടുക്കാം മാങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ മാങ്ങ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മാങ്ങ കൊടുത്തിട്ട് അതുപോലെ ചെയ്യാം പക്ഷേ മാങ്ങ ഉടയച്ചിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതും ഒര ടീസ്പൂണ് കായം പൊടിച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഒന്നിച്ച് പൊടിച്ചെടുത്താട്ട അതും കൂടി ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സാമലൈക്കും